Hi guys, welcome back to my channel. Appo innathathu oru workout video aanu. Workout video il enikku ethum kodile request ettirikkunnathu engenaana thighs inde vannam korakka, hip inde vannam korakka adakke choichittana kaato. Appo idinu vendite mainly namukku endha paray ee oru area ku vendite vannam korakkanulla workouts aanu kaanicharan povunnathu. Idoru 2 weeks challenge aanu. Appo idu neengal continuously ella divasam 2 weeks cheythu nokkanam kaato. அப்ப நமக்கு அது மெஷர்மென்ட் எடுத்து வச்சிட்டு வேணும் செய்யணாயது എന്നിട്ട് நம்மட வண்ணம் 2 வீக்ஸ் ஓடி குறையோ இல்லையோ என்னது எனக்கு தாழ வந்து கமெண்ட் பண்ணணும் கேட்ட அப்ப சரி நமக்கு நேரே வொர்க்கவுட்டிலேக்கு இறங்கலாம் அப்ப நம்மளுடைய ஆதித்த வொர்க்கவுட் എന്ന് പറയുന്നത് ഇങ്ങനത്തെ സൈഡ് ലഞ്ചസ് ആണ് ഇത് നമ്മൾ മാക്സിമം വൈഡ് ആക്കി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് എല്ലാ വർക്കൗട്ടും നമ്മൾ ഇവിടെ 1 മിനിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു വർക്കൗട്ട് മാത്രമേ ഉള്ളൂ 30 സെക്കൻഡ്സ് വെച്ച് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ 1 മിനിറ്റ് വർക്കൗട്ട് ആണ് അങ്ങനെ നമ്മുടെ സെക്കൻഡ് വർക്കൗട്ടിലേക്ക് എത്തി നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ദാ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ കിക്ക് ചെയ്യുക സൈഡിലേക്ക് ഇങ്ങനെ കിക്ക് ചെയ്യുക ഓക്കെ അത് കാല് മാക്സിമം കിക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുക ഒരു കാല് 30 സെക്കൻഡ്സ് അടുത്ത കാല് 30 സെക്കൻഡ്സ് ഓക്കെ ഇത് നമ്മുടെ ഹിപ്പിനും നമ്മുടെ തൈസിനും നല്ല അടിപൊളി വർക്കൗട്ടാണ് നല്ല കാലൊക്കെ നല്ല സ്ലിമ്മായി വരാനും ഷേപ്പായി വരാനൊക്കെ നല്ലതാണ് കേട്ടോ ഓക്കെ ഇനി നമ്മൾ കുറച്ചുനേരം കിടന്നുള്ള വർക്കൗട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എല്ലാ വർക്കൗട്ടും ചെയ്യാനായിട്ട് യോഗ മാറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ കാല് മാക്സിമം ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം എത്ര നിങ്ങൾക്ക് അകത്താൻ പറ്റുമോ അത്രയും അകത്തുക നമ്മുടെ ഇന്നർ തൈസിന് കില്ല വർക്കൗട്ടാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഇന്നർ തൈസിൽ നമുക്ക് ആ ഒരു എന്താ പറയുക പ്രഷർ ഫീൽ ചെയ്യും നമ്മുടെ തൈസിൻ്റെ വണ്ണം കുറയാനായിട്ട് ഭയങ്കര നല്ല വർക്കൗട്ടാണ് കേട്ടോ വർക്കൗട്ടും അതേ പൊസിഷനിൽ തന്നെയാണ് കാലിൻ്റെ ആംഗിൾ മാത്രം മാറ്റുന്നു എന്നുള്ളൂ മറ്റേ നമ്മൾ കാലിങ്ങനെ 45 ഡിഗ്രിയിൽ വെച്ചിട്ടാണെങ്കിൽ ഇത് നമ്മൾ മുട്ടു മടക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇത് അതുപോലെ നമുക്ക് അത്ര അകത്താൻ പറ്റില്ല കാരണം മുട്ടു മടക്കി കഴിയുമ്പോൾ നമുക്ക് അത്ര അകത്താൻ പറ്റില്ല എത്ര നിങ്ങൾക്ക് അകത്താൻ പറ്റുമോ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് 1 മിനിറ്റ് ഓക്കെ നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് നിങ്ങൾ അധികമൊന്നും കണ്ടിട്ട് ഉണ്ടാവില്ലാത്ത വർക്കൗട്ടാണെന്ന് വിചാരിക്കുന്നു
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കിടന്നിട്ട് ഈ ബാക്കിലേക്ക് പോകുന്ന ടൈമിൽ ബം മാക്സിമം പുഷ് ചെയ്യണം കേട്ടോ. എത്ര നമുക്ക് ബാക്കിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ പുഷ് ചെയ്യാം. അതിനുശേഷം നേരെ വരെ ഇത് ഈ സമയത്ത് നമുക്ക് കൈക്കും നല്ലൊരു പ്രഷർ വരുന്നൊരു വർക്കൗട്ടാണ് കേട്ടോ. നമ്മുടെ ആംസിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്ര സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കേട്ടോ ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട്. എനിക്ക് ചെയ്യാൻ ഒരു മിനിറ്റ് ആക്കാൻ കുറച്ച് പാടാണ്, കാരണം എനിക്ക് കൈക്ക് നല്ല പ്രഷർ കൊടുത്ത് ചെയ്യുന്ന വർക്കൗട്ടാ എല്ലാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കയ്യിൽ സ്ട്രെയിൻ വരുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ചെയ്യണം, ഒരു മിനിറ്റാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് എങ്ങാനും കൈക്ക് ബലക്കുറവുള്ളവർക്ക്, അതായത് കൈ വെച്ച് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. ഓക്കെ, മിനിമം 30 seconds എന്തായാലും ചെയ്യണം, ഒരു മിനിറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ വർക്കൗട്ട് നമുക്ക് 30 seconds ആണ് ചെയ്യുന്നത്. ഒരു ഈ വർക്കൗട്ട് 30 seconds, അടുത്ത വർക്കൗട്ട് 30 seconds, അങ്ങനെയാണ് നമ്മൾ ഒരു മിനിറ്റ് ആക്കുന്നത് കേട്ടോ. ഈ വർക്കൗട്ടിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ ജമ്പ് ചെയ്ത് വരിക, അതിനുശേഷം നമ്മൾ കാലിങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോകും. ബാക്കിലേക്ക് തിരിച്ച് ജമ്പ് ചെയ്ത് പോകണ്ട, കാലെടുത്ത് വശാൽ മാത്രം മതി. ഇതെനിക്ക് ഇത് പറഞ്ഞ പോലെ കൈക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ വളരെ നല്ലതാണ്, ബട്ട് 30 seconds ചെയ്താൽ മതി. നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് 30 seconds. ആദ്യത്തെ നമ്മൾ 30 seconds, ഇത് 30 seconds ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വർക്കൗട്ട് ആക്കുന്നത്. ഇത് ഇങ്ങനെ ഈ ഒരു മാറ്റിലേക്ക് ഇങ്ങനെ കൈ വെച്ച് മുന്നോട്ട് പോവുക, തിരിച്ച് വരിക. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇത് ഞാൻ എൻ്റെ 7 minutes വയറ് കുറയ്ക്കാനുള്ള വർക്കൗട്ട് ചെയ്തതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വർക്കൗട്ടാണ്. വയറിന് നല്ല അടിപൊളി വർക്കൗട്ടാണ് ഇത്. ഒരു മിനിറ്റ് ചെയ്യാവുന്ന വർക്കൗട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, ഇല്ലെങ്കിൽ 30 seconds ചെയ്താലും മതി. നമ്മളങ്ങനെ നമ്മുടെ അടുത്ത വർക്കൗട്ടിലേക്ക് എത്തി. ഈ വർക്കൗട്ട് ചെയ്യാൻ ഒരു പാടുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ കൈ ഓൾട്ടർനേറ്റ് കാൽപാദത്തിൽ തൊടണം, അങ്ങനെയാണ് ഇത്. ഈ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ കഴുത്തിനൊരു സ്ട്രെയിൻ തോന്നുന്നു, അപ്പോൾ കുറച്ച് എണ്ണങ്ങൾ കുറച്ച് വർക്കൗട്ട്സ് ഇങ്ങനെ കിടന്ന് കഴുത്ത് നേരെ വെച്ച് ചെയ്തോളൂ. ഓക്കെ, അല്ലാത്തപ്പോൾ കഴുത്ത് പൊക്കുക. കഴുത്തിന് വേദന തോന്നുമ്പോൾ കഴുത്തൊന്ന് നേരെ വെച്ചാൽ മതി കേട്ടോ. കാരണം കുറേ നേരം കഴുത്തിങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ ചിലപ്പോൾ കഴുത്തിനൊരു വേദന തോന്നിയേക്കാം. അങ്ങനെ ഒരിക്കലും കാരണവശാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഭാഗത്ത് ഭയങ്കര ഒരു സ്ട്രെയിൻ വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കഴുത്ത് അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, അപ്പം ആ വർക്കൗട്ട് ഐ മീൻ കഴുത്തിനൊരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കഴുത്ത് വേദനയൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് നമ്മളുടെ വയറിനും നമ്മുടെ കാലിനൊക്കെ ഭയങ്കര കിടിലൻ വർക്കൗട്ടാണ്. ആദ്യം നമ്മൾ കാലിങ്ങനെ മാക്സിമം മുകളിലേക്ക് പോക്കുക, പിന്നെ നമ്മൾ വയറിൻ്റെ ആ ഭാഗം മാത്രം മുകളിലേക്ക് പോകുക കിടന്നുകൊണ്ട് തന്നെ കേട്ടോ. ഇത് നമ്മുടെ ക്ലോയിറ്റിംഗ് വർക്കൗട്ട് ചലഞ്ചിലുള്ള വർക്കൗട്ടാണ്. നല്ല കില്ലർ വർക്കൗട്ടാണിത്. ഓൾറൈറ്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആദ്യം ഒരു റൗണ്ട് ഉണ്ടാക്കുക, കാല് പൊക്കി വെച്ചുകൊണ്ട് ഒരു റൗണ്ട് ഉണ്ടാക്കുക, പിന്നെ കാല് മടക്കി വെച്ചുകൊണ്ട് ഒരു റൗണ്ട് ചെയ്യുക. ഓക്കെ, അതാണ് സംഭവം ചെയ്യുന്നത്. ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആംഗിളിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ എന്താ ചെയ്തതെന്ന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാനും ആ ക്യാമറയുടെ ആംഗിൾ പിന്നെ കണ്ടപ്പോൾ തോന്നി ഇതങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. കാലിങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് റൗണ്ട്, പിന്നെ കാല് മടക്കി വെച്ചുകൊണ്ട് റൗണ്ട്. നമ്മുടെ തൈസിന് നല്ല അടിപൊളി വർക്കൗട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്.
ഇതാണ് ആ 10 വർക്ക്ഔട്ട്സ് കേട്ടോ 10 മിനിറ്റ് ഡെയിലി ചെയ്താൽ മതി ഒരു 2 വീക്സ് ചെയ്തു നോക്കുക അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം അറിയാവുന്നതാണ് പിന്നെ മടി വിചാരിക്കരുത് കേട്ടോ ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മെയിൻ ഏരിയ ഇവിടെയൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഈ വർക്ക്ഔട്ട്സ് ചെയ്താൽ മതി നല്ല കില്ല വർക്ക്ഔട്ട്സ് ആണ് 10 മിനിറ്റ് 2 വീക്സ് ഓക്കെ അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവ് മൈ ചാനൽ സീ മൈ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ യു ടേക്ക് കെയർ